തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ മത്സരിക്കാൻ അപരൻ. ജോമോൻ ജോസഫ് സ്രാമ്പിക്കലാണ് മത്സരരംഗത്തുള്ള അപര സ്ഥാനാർത്ഥി. താൻ ആരുടെയും അപര സ്ഥാനാർത്ഥിയല്ലെന്നും തന്റേതായ ആശയം പ്രചരിപ്പിക്കലാണ് ലക്ഷ്യമെന്നും ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ ജനം ടി വിയോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജോ ജോസഫിനെതിരെ ഒരു അപര സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുണ്ട്. ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മൂന്ന് ശക്തമായതാണ്. താങ്കൾ ഇതിൽ ജോ ജോസഫിൻ്റെ അപര സ്ഥാനാർത്ഥി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, അപര സ്ഥാനാർത്ഥിയല്ല. എൻ്റെ പേര് പൂർണ്ണമായിട്ട് ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ എന്ന് തന്നെയുണ്ട്. ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ എന്ന എ പി ജെ ജുമൻ വി എസ് അത്രയും തന്നെ ബാലറ്റിലും പേരുണ്ടാവും. ആധാർ കാർഡിലും മറ്റു റേഷൻ കാർഡിലും എല്ലാ റെക്കോർഡും അങ്ങനെ തന്നെയാണ്. അലിയാസ് നെയിമാണ് ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ളത്. അലിയാസ് നെയിമാണ് ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ എന്നുള്ളത് കഴിഞ്ഞിട്ട് വരുന്ന അലിയാസ് നെയിമാണ് എ പി ജെ ജുമൻ വി എസ്. അത് രണ്ടും റെക്കോർഡിൽ എല്ലാ റെക്കോർഡിലും ഉള്ളതുകൊണ്ട് അത്രയും പേര് തന്നെ ബാലറ്റിലും ഉണ്ടാവും. അപ്പം ഈ മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ട്, എന്ത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങൾ മുന്നിലേക്ക് നീട്ടുന്നത്? എനിക്ക് പറയാനുള്ള ആശയങ്ങൾ തന്നെ ഇപ്പം ഇതിപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് അത് കുറെ അങ്ങനെ എനിക്കിപ്പോൾ ഷെയർ ചെയ്യാൻ സാധിച്ചു. കൂടാതെ കണ്ട് നോക്കിയിട്ട് അതിൻ്റെ സാഹചര്യം നോക്കിയിട്ട് ഇനിയിപ്പം ദിവസങ്ങളുണ്ടല്ലോ, ഇന്നിപ്പം 12-ാം തീയതി. അപ്പം നോക്കിയിട്ട് അത് എങ്ങനെയാണെന്നാൽ ഇപ്പം ഈ മണ്ഡലത്തിൽ ലോക്കലി ഉള്ള ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ന്യൂസ് പേപ്പർ വഴി അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ കോന്നിയിലൊക്കെ എങ്ങനെയാണ് ചെയ്തത്, മനോരമയിലും അതുപോലെ മറ്റും അങ്ങനെയുള്ള പേപ്പറില്ല. ഇപ്പോൾ ഈ കേരളയിൽ പോലുള്ള വിഷയങ്ങൾ ഇപ്പം ഈ തൃക്കാക്കര പോലെ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രചാരണമായിരിക്കും താങ്കളുടെ ഭാഗത്തുണ്ടാകുന്ന മറ്റ്? ആർക്കും എതിരെയൊന്നുമല്ല, ആർക്കും എതിരെയൊന്നും നമ്മളൊന്നും പറയാനല്ല. പക്ഷേ കേരളിനെ പറ്റി എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, കേരളയിൽ അവർ നടപ്പാക്കുന്നുണ്ടെങ്കിൽ, അത് ഏത് സർക്കാരാണെങ്കിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ, ആ വസ്തു നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കടമുറി അല്ലെങ്കിൽ സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് അവർക്കത് ഓപ്പൺ മാർക്കറ്റിൽ വിറ്റാൽ എത്ര എന്നാ കിട്ടുമോ അതിന് ആ കാശോ അതിൽ 1-ോ 2 ലക്ഷം രൂപ കൂടുതലോ, അതിൽ 2 ലക്ഷം രൂപയെങ്കിലും കൂടുതലേ കൊടുക്കാവുള്ളൂ. അല്ലാതെ ഈ ന്യായവില എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ പുറത്ത് വിറ്റാൽ കിട്ടുന്ന ഒരു വസ്തുവിന് ന്യായവില എന്ന് പറഞ്ഞ 5-ോ 6-ോ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപ്പം ആ ഏത് സർക്കാരായാലും എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ബി ജെ പി എന്നോ അല്ലെങ്കിൽ ഏതൊരു പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ഒരു ഇത് മന്ത്രിസഭ ആയാലും തീരുമാനമെടുക്കുമ്പോൾ ഈ വസ്തുക്കൾ നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് അതിന് പുറത്ത് കൊടുത്താൽ എന്നാ കിട്ടുമോ ആ നഷ്ടം തന്നെ നികത്തിക്കൊണ്ട് ചെയ്യട്ടെ. മുമ്പ് എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ എങ്ങനെ വോട്ടൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അവിടെ ഈ മുന്നേ മത്സരിച്ച മണ്ഡലങ്ങളിൽ എനിക്ക് സന്തോഷകരമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഈ ഉദ്യോഗസ്ഥ വോട്ട് ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ഈ ഉദ്യോഗസ്ഥ വോട്ടാണല്ലോ പോസ്റ്റൽ വോട്ടും മറ്റും വരുന്നത്. അപ്പോൾ അത് അവിടെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-ാമത് എനിക്ക് കൂടുതൽ കിട്ടി. 9 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് ഒരു സന്തോഷം തോന്നി. കോന്നിയിലും അതുപോലെ തന്നെ, ഈ പാലയിലും അതുപോലെ തന്നെ. അപ്പോൾ അത് ഈ ഉദ്യോഗസ്ഥൻ നമ്മൾ ഇതിനൊക്കെ ആക്റ്റീവായിട്ട് നിന്ന് മനസ്സിലാക്കി വന്നപ്പോൾ ഉദ്യോഗസ്ഥൻ നമ്മളെ മനസ്സിലാക്കിയിട്ട് ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കിയിട്ടല്ല, അവരുടെ ഒരു സപ്പോർട്ട് അവർ നമ്മളെ ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തൃക്കാക്കരയിലും വലിയൊരു സാന്നിധ്യമായി മാറും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ തന്നെ ഈ കിട്ടിയ അവസരത്തിൽ എനിക്ക് എൻ്റെ ആശയങ്ങൾ പറയാനുള്ള അവസരം കിട്ടിയില്ലേ, അതൊരു നല്ല അവസരമായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ പറയാനുള്ള ഡൊമൈനായിട്ട് മുഖ്യമായി പറയാനുള്ള കാര്യം, ഈ എല്ലാവരും ഈ ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി അല്ലെ, നമ്മുടെ ഭരണഘടനയെ പറ്റി, രാജ്യത്തെ പൊതുവിലുള്ള ഭരണഘടന, നമ്മുടെ ഭരണഘടന പൊതുവിലുള്ള കാര്യമാണല്ലോ ഭരണഘടന, അതിൽ ജനപ്രായത്ത നിയമം, അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനം, ഇതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കണം. എല്ലാ പൗരന്മാരും വായിച്ച് മനസ്സിലാക്കണം. ഇത് ഓൾ ഇന്ത്യ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത മാസം വരുന്ന രാഷ്ട്രപതി ഇലക്ഷന് ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ അല്ല, ഞാൻ ആ ഒരു രാഷ്ട്രപതി ഇലക്ഷന് പത്രിക കൊടുത്തുകൊണ്ട് ഇതുപോലെ ഓൾ ഇന്ത്യ ഒരു ഇത് കിട്ടുവാണെങ്കിൽ ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തൻ്റേതായ ആശയങ്ങളുമായി തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സാന്നിധ്യമേ അവിടെ ഉണ്ടാകുമെന്നാണ് ജോമോൻ ജോസഫ് സാമ്പ്രിക്കൽ പറയുന്നത്. ക്യാമറമാൻ സന്തോഷ് ചവർക്കൊപ്പം ജി കെ വിവേക്, ജനം, കൊച്ചി.